കണ്ടോ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കാം കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് നമുക്ക് മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഓയിലാണ് നമ്മൾ ഇതിനായിട്ട് തലയിൽ ഡൈ ഒന്ന് അടിച്ച് കുറേ 2-3 മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ ഡൈയെ കിട്ടുന്ന നിങ്ങൾക്ക് അറിയാം അതൊക്കെ കഴുകിക്കളാൻ എന്തോരം പ്രയാസമാണ്. എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് എല്ലാവരും കയ്യിലും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ നാച്ചുറലായിട്ട് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. ഞാൻ ഈ വീഡിയോ ഒരു ചാനലിൽ കണ്ടതാട്ടോ, എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഓയിൽ എന്ന് പറയുന്നത് മസ്റ്റർഡ് ഓയിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. മസ്റ്റർഡ് ഓയില് കടുകെണ്ണ, അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാനും മുടിക്ക് നല്ല സോഫ്റ്റ് കിട്ടാനും, പിന്നെ അതുപോലെ തന്നെ മസ്റ്റർഡ് ഓയില് നമുക്ക് തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പോകുന്നതിന് നല്ലതാണ്. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ബെസ്റ്റാണ് കേട്ടോ മസ്റ്റർഡ് ഓയില്. അപ്പൊ ഇത് കടുകെണ്ണയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ വിപണിയിലെല്ലാം കടുകെണ്ണ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതാകുമ്പോന്ന് പറഞ്ഞാൽ നാച്ചുറൽ കണ്ടീഷണർ ആണെന്നാണ് ഈ മസ്റ്റർഡ് ഓയിലിന് പറയുന്നത്. അപ്പൊ നമുക്ക് മുടി നല്ല സോഫ്റ്റും സിൽക്കി ആയിട്ട് ഇരിക്കും. അപ്പൊ അതാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. കണ്ടോ, അപ്പൊ കടുകെണ്ണ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 പൊടികൾ കൂടി ഇതിൽ ചേർക്കണം കേട്ടോ, എന്നാലും നമുക്ക് ആ ഒരു എഫക്റ്റ് നമ്മുടെ മുടിക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ഗ്ലാസോളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ 1/2 ഗ്ലാസോളം കടുകെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കുള്ള അളവുകൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഇട്ടാൽ മതി. 1/2 ഗ്ലാസ് ഓയിലിൽ നമുക്ക് ഇടേണ്ടത് നീലയാമരിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നീലയാമരി 1/2 സ്പൂണ് നീലയാമരി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ എടുക്കുന്നുണ്ട് നീലയാമരി. മുടി കറുപ്പിക്കാൻ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. മുടി കറുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് നീലയാമരി എന്ന് പറയുന്നത്. ഇനി നമുക്കത് നെല്ലിക്കാ പൊടിയാണ്. മുടി നന്നായി തഴച്ച വളരുന്നതിനും മുടി കൊഴിച്ചൽ തടയാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിനും എല്ലാം നെല്ലിക്കപ്പൊടി നല്ലതാണ്. അപ്പൊ നെല്ലിക്കപ്പൊടി നമുക്കൊരു 1 സ്പൂണ് നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹെന്നപ്പൊടിയാണ്. അപ്പൊ ഇത് ഞാനിപ്പോ അതേ ഹെന്ന, അതായത് മൈലാഞ്ചിപ്പൊടി. നിങ്ങൾക്ക് ഇതൊക്കെ നാച്ചുറലായിട്ട് ഉള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കാട്ടോ. ഞാനിപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള അതിന്റെ ഇതൊന്നും ഇല്ല, അതാണ്. അപ്പൊ ഹെന്നപ്പൊടി നമ്മൾ മൈലാഞ്ചിപ്പൊടി അല്ലെങ്കിൽ ഹെന്നപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് നേരിയ ഒരു ചൂടിൽ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കരുത്, നേരിയ ഒരു ചൂട് മാത്രമേ ആക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കൊരു 24 മണിക്കൂറിന് ശേഷമാണ് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ന് തേച്ചാൽ ഇന്ന് തന്നെ കറക്കില്ല, കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കണം കേട്ടോ. നമുക്കൊരു മാസമൊക്കെ കഴിയുമ്പോൾ ആ റിസൾട്ട് കണ്ടു തുടങ്ങും. നിങ്ങൾക്കിപ്പോൾ തലയിൽ എണ്ണ ഇട്ടിട്ട്, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ തലയിൽ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ട് ഷാംപൂ ചെയ്യാറില്ല, അതായത് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്ന ആളാണ്. അങ്ങനെ എന്നും തലയിൽ എണ്ണ ഇട്ട് ഷാംപൂ ഇട്ട് കളയുക എന്നുള്ള പരിപാടി ഞാൻ എൻ്റെ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് ഇല്ല. നമ്മൾ തലയിൽ എണ്ണയിടും, കുറച്ചേരം കഴിയുമ്പോൾ തല ജസ്റ്റ് വാഷ് ചെയ്യും. പിന്നെ നമുക്ക് ഇടയ്ക്ക് നമ്മൾ മറ്റേ ഈ പൊടികളൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഷാംപൂ ഇടയ്ക്കിടും. ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞ ഉടനെ അപ്പം തലയിൽ ഷാംപൂ ഇട്ട് എണ്ണ കളയണം. പക്ഷെ അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ളവർക്ക് ഇത് എത്രമാത്രം ഫലിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം നമ്മളത് ഉപയോഗിക്കണം. ഞാനിപ്പോൾ അതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 1 മാസം കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കണം. നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുളിക്കുന്ന പോലെ തല വാഷ് ചെയ്ത് കളയണമെങ്കിൽ കളയാം, അല്ലാന്നുണ്ടെങ്കിൽ പയറുപൊടി എന്തെങ്കിലും ഇടാം. പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ചെയ്തെടുക്കാം. അതെ, കണ്ടോ, ഒന്ന് ചൂടായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഒരുപാടിട്ട് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനത് ഫ്ലെയിം അങ്ങനെ ഓഫാക്കണം. ഇനി നമുക്കിത് 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം നമ്മളത് തലയിൽ അപ്ലൈ ചെയ്യണ്ട കേട്ടോ. അപ്പൊ അത് 24 അവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നല്ല കട്ടിയുള്ള ഒരു ഇതിലായിരിക്കും. നമ്മളത് അരിക്കാൻ നിൽക്കരുത് കേട്ടോ, അരിക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് ഓരോരോ തവണ ആക്കുമ്പോഴും നമ്മൾ ഇളക്കിയിട്ട് ശേഷം നമ്മൾ തേക്കാം. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഉണ്ടോ എല്ലാ വശത്തൊന്നും മുടി നരച്ചിട്ടില്ല ഇത് കണ്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചളവിൽ ഉണ്ടാക്കിയത് കണ്ടോ. അതെ, അപ്പൊ ഇവിടെ മാത്രം തേച്ചാൽ മതി. അപ്പൊ അത് ഓരോരുത്തരുടെ മുടിയുടെ ഇതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കാം. പിന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ തേച്ചിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് വാട്ടർ വാഷ് ചെയ്ത് കളയും. അത്രയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ അതെ, ഞാനത് ഓയില്
എടുത്ത് നോക്കിയിട്ട് ദേ ഇങ്ങനെ ഉള്ള വശത്തെ അല്ല, ഇവിടെ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ഭാഗങ്ങളിൽ വരുന്ന ഭാഗങ്ങളിൽ മാത്രം നമുക്ക് തേച്ചു കൊടുക്കുക നമ്മൾ, അല്ലാതെ എല്ലാ വശത്തേക്കും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഇളക്കി ഇളക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. കണ്ടോ ഇത് ഇങ്ങനെ തേച്ചു കൊടുക്കുക കണ്ടോ. പിന്നെ ഒരുപാട് മുടിയുള്ളവർക്ക്, ഒരുപാട് മുടി നരച്ച മുടി ഒരുപാട് ഉള്ളവർക്ക് നമ്മൾ നിറച്ച് തേച്ച് നമ്മൾ അതിനനുസരിച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒന്നര മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാം. പിന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങാം. നമ്മൾ 30 ഡേയ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മെല്ലെ 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 നമ്മുടെ മുടിയൊക്കെ ഡാർക്ക് കളറായിട്ട് വരുന്നതാണ്. നിർത്തരുത്, നമ്മൾ കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുക. അതിലുള്ള സാധനങ്ങളൊന്നും എല്ലാ നാച്ചുറലായിട്ട് സംഭവങ്ങളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഈ പൊടികളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളത് 100% നാച്ചുറൽ ആണോ, അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണോ നോക്കി ശേഷം വാങ്ങിക്കുക. പ്യുവർ ആണോ നോക്കിയ ശേഷം വാങ്ങിക്കുക കേട്ടോ. പക്ഷെ എനിക്ക് നല്ല മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതേ എന്താണ്ടോ കുറഞ്ഞു 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 വരുന്നുണ്ട് എനിക്ക് നന്നായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഭാഗങ്ങൾ മാത്രം തേച്ച് കൊടുക്കും, അതിനുശേഷം കുളിക്കാൻ പോയിട്ട് കഴുകി കളയാണ് ചെയ്യാറ്. ഷാമ്പു ഇടാറില്ല ഞാൻ കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുക, നമ്മുടെ നരച്ച മുടിയൊക്കെ നമുക്ക് ഇങ്ങനെ കറുപ്പിക്കാം. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.